ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ചിക്കൻ പാഴ്സ് കിട്ടി. എന്നാൽ പിന്നെ ഞാനതിനെ പെരളൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിക്കൻ പാഴ്സ് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ആ കൂടെ സവാള, കറിവേപ്പില. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ഇവിടെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ അളവൊക്കെ ഏകദേശം കൈയളവാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കത് കറക്റ്റ് ആകാറുണ്ട്. അപ്പം നമുക്കൊരു പാൻ അടുപ്പയിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇടുന്നുണ്ട്. എനിക്ക് സാധാരണ ഈ കടുക് പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. ആ ഇന്നേതായാലും കടുക് പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞു കേട്ടോ, പൊട്ടിക്കഴിഞ്ഞിട്ടാണ് ഇട്ടത്. ഇനി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ആ കൂടെ തന്നെ ഇഞ്ചി, പിന്നെ കാന്താരിമുളകും കൂടി ഇടണം. പിന്നെ ഞാൻ ആ സവാള അരിഞ്ഞു വെച്ചതും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പം ഇത് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർക്കണം. നമ്മൾ ഉപ്പിട്ടാണ് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നത് ചിക്കൻ പാഴ്സ്. അപ്പോൾ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടി കൂടി ഇടാം. ഇതിന് പ്രധാനമായിട്ട് ചേർക്കുന്ന ഇതൊക്കെ തന്നെയാണേ. പിന്നെ ഞാൻ ശകലം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഫോർമലായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ചുമ്മാ കാഷ്വലായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ നന്നായിട്ട് ഇളക്കണേ. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെരിഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച പെരിഞ്ചീരകപ്പൊടിയാണേ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ ആ ചൂടുവെള്ളത്തിലൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്കൊരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ നല്ല സവാളയുടെയൊക്കെ കൂടി ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സവാളയൊക്കെ ബ്രൗൺ കളറായതുകൊണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ പാഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.